അമ്മനെ രഹസ്യം അങ്ങാടിപ്പാട്ട്. ഇതെന്തുവാ? പത്തറുപത് വയസ്സായി തള്ളനൊരു കുട്ടിക്കളി. റഹ്മാന എന്റെ എലിസബത്തെ അലഞ്ഞ് അലഞ്ഞ് ഞാൻ തളർന്നു. ഇതൊരു വക കൊലച്ചോറാണ്, എനിക്ക് വയ്യ. വിശ്രമം എന്ന് പറയുന്നത് മരുന്നിന് പോലും ഇല്ലാന്ന് വെച്ചാ എന്തൊരു കഷ്ടാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഓ പിന്നെ നിങ്ങളുടെ തള്ളയുടെ തെറിയും വഴക്കും കേട്ട് അവർക്ക് വെച്ചുളമ്പി കൊടുക്കുന്ന അത്ര ദുരിതപ്പാട് വരുമില്ല. എത്രയൊക്കെ ആയാലും നാശം പിടിക്കുന്നു. പതുക്കെ പറ. എന്താടി നിന്റെ മുഖത്ത് കടന്നു നോക്കിയോ? എന്റെ അവസ്ഥ പിതാവേ, എന്റെ നിത്യസഹായ മാതാവേ, ഈ കാലമാണ് എന്നെ ചതിച്ചു. ഈ കാലപാഠം എന്നെ ചതിച്ചോ? രാത്രി ഞാൻ അടുത്തു വരുമ്പോ വല്ലാത്ത ക്ഷീണമാണെന്നും പറഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെന്നും പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന ദുഷ്ടന്റെ കയ്യിലിരിപ്പ് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. സാക്കി വിട്ടുകൊണ്ട് ദിവസേന ലോകം ഭരിക്കാൻ ഇറങ്ങുന്നത് ഇതിനായിരുന്നു നിന്റെ ചീത്ത സ്വപ്നത്തിൽ പോലും ഞാൻ കരുതില്ല. കണ്ണോർന്ന് നോക്ക്, പുന്നാരം വേണ്ടി തിരുവിളയാട്ടം കണ്ടോ? ഒന്നല്ല രണ്ട്. കണ്ണോർന്ന് നോക്കണല്ലേ എല്ലാരി കാര്യം കുന്തം. ഇതിപ്പോ ഇനി എന്തോ കാര്യം ഇരിക്കുന്നു. നാഴിക്ക് 40 തൊട്ട് എന്നെ എന്റെ വീട്ടുകാരെയും പഴി പറയുന്ന നിങ്ങളും നിങ്ങളുടെ മോനും കൂടെ എന്നെ ചതിക്കായിരുന്നു. കിടന്ന് തൊണ്ണൂറക്കാതെ കാര്യം നിറച്ച പറയടി. കാണും, നല്ലോണം കാണും. പുന്നാരൻ മോന്റെ യൂണിഫോർത്തിനകത്ത് നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചിരുന്ന അയ്യോ സുന്ദരി കോതകളുടെ ഫോട്ടോ ഒന്നല്ല രണ്ടെണ്ണം. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു കളിപ്പേര് പറ്റിയല്ലോ. കൊള്ളാവുന്ന എത്ര സ്ഥലത്തും എന്നെ ആലോചിച്ചതാ. ഞാനതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മറക്കാന്ന് എന്റെ പുറകെ ഇറങ്ങി ഇങ്ങോട്ട് മാറി നിൽക്കടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ അരിഞ്ഞു നിന്നെ ഞാൻ ചീഞ്ചക്കിലിട്ട് പറക്കും. ആരാ വെച്ചത് പറയടാ. അയ്യോ അമ്മേ, മനസ്സാ വാചാ നിങ്ങൾ കരുതുന്ന ഒരു കേസല്ല ഇത്. ആ കേടുന്നുരുള്ളാതെ സത്യം സത്യമായിട്ട് പറഞ്ഞോ, അതാണ് എനിക്ക് നല്ലത്. ഭ്രാന്താസത്തിൽ നിന്ന് ചാടി പോണ രണ്ട് പെമ്പിള്ളേരാ ഇവര്. ഏതാണ്ട് വലിയ കുടുംബത്തിൽപ്പെട്ട പിള്ളേരാ. കംപ്ലൈന്റ് കിട്ടിയിട്ട് ഇന്ന് മുഴുവൻ ആ നാശങ്ങളെ തേടി അലയായിരുന്നു. എങ്ങനെയെങ്കിലും അവറ്റെ പിടിച്ചു കൊടുത്ത വല്ല പ്രമോഷൻ തടഞ്ഞാലോ എന്ന് കരുതിയിട്ടാ. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് നേരാണെന്നുള്ളത് എന്താണ്ടൊരു തെളിവ്? ആ ഭ്രാന്താസത്തിൽ പോയി അന്വേഷിക്കും. അപ്പോഴേ മുന്നും പിന്നും നോക്കാതെ ജോലി ജോലി എന്നും പറഞ്ഞ് കണ്ട വെയിലത്ത് മുഴുവൻ കിടന്ന് അലഞ്ഞിട്ട് ഇരിക്കുന്ന കോലം കണ്ടില്ലേ, ആളങ്ങ് പകുതിയായിപ്പോയി. നാളെ മുതലേ കാലത്ത് പോകുമ്പോ ഒരിടങ്ങി പാലും രണ്ടു മുട്ടയും കഴിച്ചിട്ട് പോയിക്കോ. പിന്നെ തൽക്കാലം ഇത് കുടിക്ക്. ഓ ഇങ്ങനെ നോക്കാതെ എനിക്ക് പേടിയാവുന്നു. അവളുടെ ഒരു പഞ്ചാര വാക്ക്. എന്റെ ഭർത്താവ് എന്റെ ഈ ചെറുക്കനെ കുറിച്ച് ഇവളെന്തെല്ലാം അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയത്. എടി നീ എന്താ വിചാരിച്ചേ? നിന്റെ വീട്ടുകാരെ മാരിയാണ് എന്റെ ചെറുക്കൻ വിചാരിച്ച? അവന് ഞാനാടി വളർത്തിയത്? അതേ ഞാൻ പറഞ്ഞെങ്കിൽ സ്നേഹ കൂടുതലുണ്ടുള്ള എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. അതെന്റെ കെട്ടിയവനങ്ങ് സഹിച്ചു. തള്ളവാട് പാട് നോക്ക്. അധിക പ്രശ്നം പറയുന്നു. അഹങ്കാരി ഏ പ്രായമായി കെട്ടിയവന്റെ തള്ളയാണെന്ന് ഞാൻ നോക്കിയല്ലേ പറഞ്ഞേക്കാം. നീ നോക്കണ്ടടി തുടങ്ങി. ഇടി നിന്നൊക്കെ മര്യാദ പെടുത്തി. ഈ കുഞ്ഞാനമ്മ മതിയടി. മതി മതി മതി, ഒന്ന് പോകാനുള്ള ചിലക്ക. നീ പോടി ഇവിടുന്ന് വെറുതെ വല്ലതും മറ്റേ തിന്നോണ്ടടങ്ങാനും പോയി. നിന്റെ കാരണമാര് വെച്ചാലും ഞാൻ തിന്നെടുത്ത്. കോഫി
പോയി കുളിച്ചിട്ട് വരും. ഇതാ സോപ്പ്. പറ്റിയെടുത്തോളം പറ്റി സുല്ല ഞാനില്ല ഇനി ഒരു പങ്ക് വെച്ചോടത്തിനും ഞാനില്ലെന്ന് തല്ലി കൊന്ന ഞാൻ ഇല്ല ഇല്ല താൻ ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ ഞാൻ 100 പ്രാവശ്യം ഇല്ല ഞാൻ വേറെ ആളെ നോക്ക് തട്ടിരുന്നാരടുത്ത് പോവോ പോകാതിരിക്കോ എന്ത് വേണമെങ്കിലും തന്നെ തന്നെ ചെയ്താൽ മതി അത് പറഞ്ഞ മനസ്സിലായില്ലേ അതായത് Thank you.
അല്ല സാറേ ഈ മറ്റേ നമ്മുടെ പാർട്ടി ഇല്ലേ ഇത് ആരടോ ഇതിൽ ഓമന കൂട്ടൻ നായർ ഞാനാ വിശ്വാസ പണിക്ക കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട കേറി അങ്ങ് ഒട്ടും അല്ലേ ഞങ്ങൾ ആരെയും തട്ടിയെടുത്താൽ അവർ ലിഫ്റ്റ് ചോദിച്ചപ്പോ കൊടുത്തേ ഉള്ളൂ രണ്ടു ദിവസമായിട്ടും ലിഫ്റ്റ് കൊടുത്തു തീർന്നില്ല അല്ലേ അല്ല അത് എന്റെ സാറേ അവര് താല്പര്യം കാണിച്ചപ്പോ ഒരു രസത്തിന് കൂടെ കൂടിയെന്നല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല കേട്ടോ നിങ്ങൾ പറയുന്ന കഥകൾ മുഴുവനും ഞാൻ വിശ്വസിക്കാം ഒറ്റ കാര്യം മാത്രം ചുറ്റി വിളിക്കാതെ പറഞ്ഞാൽ മതി ആ പെൺകുട്ടികൾ ഇപ്പൊ എവിടെ സത്യമായിട്ടും ബാരിസ്റ്റർ ശക്തിയേരൻ നായരുടെ വീട്ടിലും എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അയാൾ കൈമ നടത്തിയെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും എന്റെ സാറേ അതിന്റെ കുട്ടൻസ് കൂടി കിട്ടിയില്ല അയാൾ ഞങ്ങൾക്ക് ട്രപ്പ് വെച്ച് അങ്ങനെ ന്യായമുള്ളൂ എന്നിട്ട് അയാൾ എവിടെ വീട്ടിൽ കാണും അല്ലെങ്കിൽ കോടതി പറഞ്ഞത് സത്യമാണെങ്കിൽ വന്നു കയറിയത് പോലെ തന്നെ രണ്ടു കാലിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം ഇല്ലെങ്കിൽ കേസ് വെറുതെ വിട്ടു എങ്ങനെയാ വെറുതെ വിട്ടത് നിങ്ങൾക്ക് അറിയാമോ പ്രോസിക്യൂഷൻ വലിയ കാര്യത്തിൽ ഹാജരാക്കിയ ദൃക്സാക്ഷിക്ക് കണ്ണിന് കാഴ്ച ഇല്ല എന്ന് തെളിയിച്ചിട്ട് കൊടുത്തു അപ്പോഴാ ജഡ്ജി ആടിപ്പോയത് അല്ലാതെ വെറുതെ വിട്ടതല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എക്സ്ക്യൂസ് മീ വീട്ടിൽ പോയി കണ്ടില്ല അതാ ഇവിടെ വന്നത് പുറപ്പെടുകയല്ലേ എവിടേക്ക് കഥ മുഴുവനും ആടിയിട്ട് അവസാനം എവിടേക്കാണെന്ന് ഞങ്ങൾ വന്ന കോൾ എന്താണെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം നാലാളുടെ മുൻപിൽ നാണം കിടണ്ടായെങ്കിൽ കമാ എന്നൊരു അക്ഷരമുണ്ട് അത് കയറിയിപ്പില് നോക്കൂ ഇൻസ്പെക്ടർ ആ പെൺകുട്ടികളും ഞാൻ ഒരു ബന്ധുവില്ല ആ കാര്യത്തിനാണ് വന്നതെന്ന് പിന്നെ എങ്ങനെ മനസ്സിലാക്കി വക്കീലും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേല ഇറക്കണ്ട അത് മനസ്സിലിരിക്കട്ടെ ബാരിസ്റ്ററെ സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം സ്റ്റേഷനിലേക്ക് പോകണ്ട പിള്ളേരെ ഞാൻ കാണിച്ചു തരാം അലവലാതി വക്കീൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടുന്നത് ഞാൻ കണ്ടു കോടതി വിട്ട് വരുമ്പോ മണി മൂന്നാകും അതുവരെ വെറുതെ ഇവിടെ കുത്തിയിരുന്ന് ബോറടിക്കണം ഇന്നലെ പറഞ്ഞ പ്രോമിസ് ജൂൺ ഷോ ഞാൻ റെഡി ജോളിയായിട്ട് ചൈനീസിൽ പോയി ലഞ്ചും കഴിച്ച് വക്കീൽ വരുന്നതിന് മുമ്പ് ഇരി ചെവി അറിയാ തിരികെ വരികയും ചെയ്തു അടുക്കള വാതിൽ തുറന്ന് പുറത്തു വന്നാ മതി പരീക്ഷേ വാതിൽ ഇതേ തുറന്നു കിടക്കുന്നു ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നല്ലോ പിന്നെ പുറത്തു പോകണമെങ്കിൽ മതിലിയാണ് ഇതിലും പൊക്കമുള്ള മതിലാണ് പ്രാന്താശുപത്രിയുടെ അതെടുത്ത് തീയാടാമെങ്കിൽ പിന്നെയാണ് ഈ മതില് പ്രാന്താശുപത്രിയോ അത് അറിഞ്ഞിട്ടില്ല അല്ലേ ഞാനും വരുന്നു ഭീമ ഭീമ ഞാനും വരുന്നു അവിടെ നിൽക്കാൻ
Thank you.